മുല്ലപ്പെരിയാറിൽ നിലപാട് വ്യക്തമാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നടപടി കൈക്കൊള്ളുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഇടുക്കി വിഷനോട് പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വന്നത്. തമിഴ്നാട്ടിലടക്കം ജലനിരപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം. നമ്മുടെ ജനതയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ വളരെ ശാശ്വതമായി ഇതിനോട് ചേർന്ന് നിലനിൽക്കുന്ന അപകട ഭീഷണിയുള്ള നിലവിലെ ഡാമിനോട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും ഒരു ഗുരുതരമായൊരു പ്രത്യാഘാതം ഉണ്ടായാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായി പുതിയൊരു ഡാമിന്റെ നിർമ്മാണം തന്നെ ഉണ്ടാകണമെന്നാണ് ജില്ലാ പഞ്ചായത്തിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം. അല്ലാതെ അത് ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഡാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അതിലെ ജലം എങ്ങോട്ട് ഒഴുകിപ്പോകും എന്നൊരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി ഒരു അപകടം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇടുക്കി ഡാം തുറന്ന് അതിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്ന് പല ഘട്ടങ്ങളിലായി അമിതമായി വന്ന ജലം ഒഴുക്കി കളഞ്ഞതുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്നാലും കൂടുതൽ ജലം ഇങ്ങോട്ടെത്തിയാലും ഇതിനെ സംഭരിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ജില്ലയിലെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരും ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന് ഇന്നലെ ഈ മീറ്റിംഗ് റിവ്യൂ നടത്തിയിരുന്നു. ഇനി ജലനിരപ്പ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ജലം എടുക്കുന്നതിനെ സംബന്ധിച്ച് തമിഴ്നാട് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനോ ഉൾപ്പെടെയുള്ള ആളുകൾ, കളക്ടർ അടക്കമുള്ള ആളുകൾ, ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് അടക്കം തമിഴ്നാട് ഗവൺമെന്റുമായി വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സാഹചര്യം അങ്ങനെ ഒരു അപകടസ്ഥിതിയില്ല. മാത്രമല്ല മഴയുടെ അളവ് കുറയുന്നത് നമുക്ക് ശുഭസൂചനയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എല്ലാ മുന്നൊരുക്കങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അതെടുത്തിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനടക്കം എല്ലാ സജ്ജീകരണങ്ങളിലും. ന്യൂസ് ബ്യൂറോ കമ്പമട്ട.